എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഫ്രൈഡ് റൈസ്. നമ്മൾ ഓടിച്ചെന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലെത്രമാത്രം ഫാറ്റ് ഉണ്ട്, എത്ര ടേസ്റ്റ് മേക്കർ ഉണ്ട്, എത്രമാത്രം വൃത്തിയാണ്, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വരുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അമ്മമാരാണല്ലോ എപ്പോഴും കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടവർ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കിഷ്ടമുള്ള ഫുഡ് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെജിറ്റബിളും ചിക്കനും ഒക്കെ ചേർന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു കപ്പ് ബാസ്മതി റൈസ് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. ഇനി ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കുക, ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഇനി അരി വേവിക്കാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് രംഭയില ഉണ്ടല്ലോ അതിട്ടിട്ട് ഉപ്പും കുറച്ച് ബട്ടറും കൂടെ ഇട്ട് നല്ല കൂടിയ ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അടിച്ചിട്ട് വയ്ക്കാം. അരി വെന്തോന്ന് ഇടയ്ക്ക് നോക്കണം, കാരണം കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് കൊള്ളിയല്ല. അതുകൊണ്ട് 3/4 ഭാഗം വേവാകുമ്പോഴത്തേക്കും അത് ഊറ്റിയെടുക്കാം. ചിക്കൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും, അതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചിട്ട് ഇളക്കി കഴിഞ്ഞെടുക്കാം. ചിക്കൻ കോരി എടുത്തു കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ ഉടച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അത് സ്ക്രാമ്പിൾ ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇനി വലിയൊരു പാത്രം വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ, ഇനി ലോ ഫ്ലെയിമിൽ വെക്കണ്ട. ഇനി സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കാം. ഇനി 1/2 കപ്പ് ബീൻസ് അരിഞ്ഞു വെച്ചിരിക്കുന്നതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പച്ച ബീൻസ് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ക്യാരറ്റ് 1/2 കപ്പ്, അതും ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം അരിഞ്ഞതും 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് വെന്താൽ മതി, ഒരുപാട് വേണ്ട. 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ സോസിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സെലറി അരിഞ്ഞതും കൂടെ ഇടുകയാണെങ്കിൽ കുറച്ച് നല്ല ഒരു മണം കിട്ടും. എന്നിട്ട് ഇളക്കിയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് ഒന്നിളക്കിയതിന് ശേഷം വേണം ചോറിട്ട് കൊടുക്കാൻ. ചോറിട്ട് കൊടുത്തിട്ട് എല്ലായിടും ഒന്ന് ആവാൻ പാകത്തിന് മിക്സ് ചെയ്യണം. ഫ്രൈഡ് റൈസിൽ കൂടുതലും മിക്സിങ് ആണ്, അതുകൊണ്ട് ചോറധികം വെന്തുപോകാൻ പാടില്ല. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് അത് ഗാർണിഷ് ചെയ്യാൻ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ വളരെ നല്ലൊരു ഫ്രൈഡ് റൈസ് കിട്ടും.